വെൽക്കം ബാക്ക് ടു ഡയറ്റീഷ്യൻ ടോക്സ്. പലരുടെയും ധാരണ ഡയറ്റീഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റീഷ്യൻ ഇസ് ഫോർ വെയിറ്റ് ലോസ് ആൻഡ് വെയിറ്റ് ഗെയിൻ എന്നാണ് കേട്ടോ. ഇവൻ എന്റെ നോൺ മെഡിക്കോസ് ഫ്രണ്ട്സിന് പോലും അറിയില്ല ആസ് എ ഡയറ്റീഷ്യൻ എന്റെ ജോബ് പ്രൊഫൈൽ എന്താണ് എന്നുള്ളത്. സോ ഞാൻ വിചാരിച്ചു ഡയറ്റീഷ്യന്റെ ജോബ് പ്രൊഫൈൽ എന്താണ്, ന്യൂട്രീഷ്യന്റെ ജോബ് പ്രൊഫൈൽ, ന്യൂട്രീഷനിസ്റ്റിന്റെ ജോബ് പ്രൊഫൈൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കമ്പയർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന്. സോ ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓൾ ന്യൂട്രീഷനിസ്റ്റ് ആർ നോട്ട് ഡയറ്റീഷ്യൻ, ബട്ട് ഓൾ ഡയറ്റീഷ്യൻസ് ആർ ന്യൂട്രീഷനിസ്റ്റ്. എന്ന് വെച്ചാൽ എല്ലാ ഡയറ്റീഷ്യനും ന്യൂട്രീഷനിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യാം, അതേപോലെ ഡയറ്റീഷ്യൻ ആയിട്ടും വർക്ക് ചെയ്യാം. പക്ഷെ ന്യൂട്രീഷനിസ്റ്റ് ആണെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് മാത്രമേ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ന്യൂട്രീഷനിസ്റ്റിന്റെ ജോബ് പ്രൊഫൈലിനെ കുറിച്ച് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ, കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് റൈറ്റ് ഫുഡ് ചോയ്സസ്, എന്തൊക്കെയാണ് റോങ് ഫുഡ് ചോയ്സസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഹിയർ കംസ് ദി റോൾ ഓഫ് എ ന്യൂട്രീഷനിസ്റ്റ്. ഒരു ന്യൂട്രീഷനിസ്റ്റിന് അതിനുള്ള ഉത്തരം പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ന്യൂട്രീഷനിസ്റ്റ് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത് സ്കൂൾസ്, അതേപോലെ ഹെൽത്ത് സെന്റേഴ്സ്, ഗവൺമെന്റ് റിസർച്ച് സെന്റർ, സ്പോർട്സ്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് ഡയറ്റീഷ്യന്റെ ജോബ് പ്രൊഫൈൽ എന്താണെന്ന് ഐ വിൽ എക്സ്പ്ലെയിൻ യു. ഞാൻ ഡയറ്റീഷ്യനായിട്ട് പ്രാക്ടീസ് ചെയ്തത് PSG ഹോസ്പിറ്റൽ കോയമ്പത്തൂർ, അതേപോലെ എറണാകുളം BPS ലേക്ഷോർ ഹോസ്പിറ്റലിലാണ്. സോ അതിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഡയറ്റീഷ്യൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ദേ വിൽ ഹെൽപ് ടു ട്രീറ്റ് ഇൽനെസ്, ഓരോരോ അസുഖങ്ങൾ ചികിത്സിക്കാനായിരിക്കും അവർ ഹെൽപ്പ് ചെയ്യുന്നത്. ഇൻ ടേംസ് ഓഫ് ഫുഡ് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഡയറ്റീഷ്യൻസ് എമർജ് ചെയ്ത് വരുന്നത്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഓരോരോ കേസസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓരോ കേസ് ഡിപ്പെൻഡ് ആയിട്ടുള്ള ഡയറ്റ് പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡയറ്റീഷ്യന്റെ ജോബ്. ഇപ്പോൾ ഒരു പേഷ്യന്റ് വരാമെന്ന് കൺസിഡർ ചെയ്യുക, ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്, കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ് ആണ്. കീമോതെറാപ്പി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ പേഷ്യന്റിന് മൗത്ത് അൾസേഴ്സ് ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യാം. അതേപോലെ ഹീമോഗ്ലോബിൻ ലെവൽ വളരെ കുറവാണ്, കൗണ്ടിൽ ഡിഫറൻസ് ഉണ്ട്, വേറെയും പല ഇഷ്യൂസ് ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സാധാരണ ഒരാൾ കഴിക്കുന്ന ഫുഡ്സ് ഒന്നും ഈ പറഞ്ഞ കണ്ടീഷനുള്ള പേഷ്യന്റിന് കഴിക്കാൻ പറ്റില്ല. സോ അത്തരത്തിലുള്ള ഒരു പേഷ്യന്റിന് ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, ഹിയർ കംസ് ദി റോൾ ഓഫ് എ ഡയറ്റീഷ്യൻ. ഇനി വേറൊരു കേസ് പറയുകയാണെങ്കിൽ, ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി റെഡി ആവുന്ന ഒരു പേഷ്യന്റ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ആ പേഷ്യന്റിന് ജോണ്ടിസ് ഉണ്ട്, ഡയബറ്റിക് ഉണ്ട്, ഹൈപ്പർ ടെൻസീവ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ നോർമലി നമ്മൾ കഴിക്കുന്ന ഫുഡ്സ് ഒന്നും അത്ര പേഷ്യൻസിന് കഴിക്കാനായിട്ട് പറ്റില്ല. സോ അങ്ങനെയുള്ള പേഷ്യന്റിന് ഒരു ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു രജിസ്റ്റേർഡ് ഡയറ്റീഷ്യന്റെ റോൾ ആവശ്യമുണ്ട്. സോ ഹിയർ കംസ് അഗൈൻ ദി റോൾ ഓഫ് എ ഡയറ്റീഷ്യൻ. ഇനി വേറൊരു കേസ് പറയുകയാണെങ്കിൽ, ഒരു പേഷ്യന്റ് വന്ന് അഡ്മിറ്റ് ആവുകയാണ്, കാർ ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് മൂലം ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യന്റ് ആണ്. പേഷ്യന്റ് ആണെങ്കിൽ അൺകോൺഷ്യസ് ആണ്, വായിലൂടെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. സോ അത്തരം കേസിൽ നമ്മൾ RT ട്യൂബ് ഇടും. RT ട്യൂബ് എന്ന് വെച്ചാൽ മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ടാണ് ഫുഡ് പേഷ്യന്റിന് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ ആ ട്യൂബിലൂടെ എന്തൊക്കെ ഫുഡ്സ് ഏതൊക്കെ അളവിൽ പോകണം എന്നുള്ളതും, അതേപോലെ എന്തൊക്കെ പൗഡേഴ്സ് സപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതും തീരുമാനിക്കുന്നത് ഡയറ്റീഷ്യൻ ആണ്. സോ ഹിയർ കംസ് അഗൈൻ ദി റോൾ ഓഫ് എ ഡയറ്റീഷ്യൻ. അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാവും, ആ ലിസ്റ്റിൽ കുറേ പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഇന്നലെ വന്ന പേഷ്യൻസ് ഉണ്ടാവും, മിനിഞ്ഞാന്ന് വന്ന പേഷ്യൻസ് ഉണ്ടാവും, ഇന്ന് വന്ന അഡ്മിറ്റ് ആയ പേഷ്യൻസ് ഉണ്ടാവും. സോ മുൻപുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ പോയി ചെക്ക് ചെയ്യും എങ്ങനെയാണ് അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, കറക്റ്റ് ആണോ, വേറെ എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യും. ഇന്ന് വന്ന് അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഓരോരുത്തരും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കേസ് ആയിരിക്കും, അവരുടെ കേസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ഡയറ്റീഷ്യന്റെ ജോബ്. ഇതിൽ നമുക്ക് വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ ഒക്കെ വളരെ കുറച്ച് മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. അതും OP വരുന്ന പേഷ്യന്റ് ആയിരിക്കും കൂടുതലും വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ ഇതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നത്. യൂഷ്വലി ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് പേഷ്യൻസിനെ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടും വന്നതൊക്കെ ആയിട്ട്. പിന്നെ ഈവനിങ് 3 o'clock ഒക്കെ ആകുമ്പോൾ നമുക്ക് OP ഉണ്ടാവും. OP വരുന്ന പേഷ്യൻ്റ് കൂടുതലും ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസ് ഒക്കെ ആയിരിക്കും, റിവ്യൂ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വരുന്നവരായിരിക്കും. അവിടെയും വെയിറ്റ് ലോസ് ആൻഡ് വെയിറ്റ് ഗെയിൻ വളരെ കുറവാണ്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടാവും, ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും, മറ്റുള്ള പ്രോബ്ലംസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. അതിൽ വളരെ കുറച്ച് മാത്രമാണ് വെയിറ്റ് ലോസ് ആൻഡ് വെയിറ്റ് ഗെയിൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് ആൻഡ് വെയിറ്റ് ഗെയിൻ ഡയറ്റീഷ്യൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, അത് ഒരു ഡയറ്റീഷ്യനും ചെയ്യാൻ പറ്റുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെയിറ്റ് ലോസ് ആൻഡ് വെയിറ്റ് ഗെയിൻ എന്നുള്ളത്. സോ ആസ് എ ഡയറ്റീഷ്യൻ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡ് ഹൈലി ചാലഞ്ചിങ് ആണ്. പ്രത്യേകിച്ച് ICU ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഒത്തിരി അധികം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. എല്ലാ ഫീൽഡിനും അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് ഉണ്ട്, ബട്ട് ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്ന കാരണം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നു, അത്രയേ ഉള്ളൂ. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ. ബൈ ബൈ.